ഓക്കേ എന്താണ് അതിഥിയുടെ പേര്? ഉത്തര. ഉത്തര എവിടെന്നാണ് വരുന്നത്? കോഴിക്കോട് വടകര. വടകരയിൽ നിന്നാണ് വരുന്നത്. എന്ത് മത്സരത്തിനായിരുന്നു ഇന്ന് പങ്കെടുത്തത്? മോണാക്ട്. മോണാക്ട്. എന്നിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്തോ? അതെ. എന്നിട്ട് എ ഗ്രേഡ്. അപ്പോൾ എല്ലാവിധ ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. ഓക്കേ. എത്രയാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കേ. എന്തായിരുന്നു അവതരിപ്പിച്ചത് മോണാക്ട്? മലയാളത്തിലെ ആദ്യത്തെ നായിക റോസി. അപ്പോൾ ഞങ്ങളുടെ കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകർക്കായി അതൊന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. സവർണരെ വെല്ലു വിളിക്കടാ. ഈ കൂത്തുചേട്ട കണ്ട് കണ്ണു മിഴിച്ചിരിപ്പാടാ മൂട്ടപ്പരിശുകളെ. എട്ടി കൊല്ലച്ചി പെണ്ണേ, സവാട ചുറ്റി തിരുവാതിര ആടാനും ചിലങ്ക കെട്ടി തില്ലാനേ ആടാൻ അവകാശം. മേൽജാതിപ്പടക്ക് മാത്ര ഇന്നല്ല, ഇനി ഒരിക്കലും കീഴാള കൂട്ടത്തിന് മലയാള സിനിമയിൽ ഉണ്ടാകിടാൻ പാടില്ല. എല്ലാത്തിനെയും കത്തിക്കുക. ഒരാഴ്ച നിലയം വരുത്തി വിടരുത്. ഒന്നാം സ്ഥാനത്താണ് 77 മലയാള സിനിമയിൽ നായിക എത്തുന്നത് കാണാൻ കഴിയുമോ? കാരണം അന്നേ പറ്റൂ ആ വില്ലു വണ്ടിയും മലർച്ചയും. എറിഞ്ഞു വീഴ്ത്തി നിന്റെ മനക്കിലെ പഴുത്ത കുടമ്പുളിയല്ലടാ. നീയൊക്കെ ചേരൽ പുതച്ച പുലിയന്റെ കരലിലെ തെയ്യൽ കുരുത്തവൻ അയ്യങ്കാളി. വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. എങ്ങനെയാണ് ഇത്രയും തന്മയത്വത്തോടു കൂടെ തന്നെ മോണാക്ടിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്? പ്രത്യേകിച്ച് മലയാളത്തിന്റെ ആദ്യത്തെ നടിയാണ് റോസ്ലി. ആ റോസ്ലി ഇങ്ങനെ അനശ്വരമായി തന്നെ അവതരിപ്പിക്കണമെങ്കിൽ തീർച്ചയായും റോസ്ലി പഠിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു ഗവേഷണമൊക്കെ നടത്തിയത്? റോസി എന്റെ സത്യമുദ്ര സാറാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോ സാറ് എനിക്ക് കഥ വായിച്ചതും പിന്നെ റോസിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. വെച്ചാൽ ഒരുപാട് റോസി അനുഭവിച്ച പ്രശ്നങ്ങളാണ് ഞാൻ ഇതിലൂടെ ഒരുപാട് കാണിച്ചത്. അപ്പോൾ അതാണ് സാർ എനിക്ക് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ഉൾക്കൊണ്ട് ചെയ്യും. ഓക്കെ. റോസിൽ അല്ലാതെ മറ്റൊരു വ്യക്തി എടുക്കുവാണെങ്കിൽ മോണാക്ട് ഏതെങ്കിലും സബ്ജക്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാൻ തന്നെയാണ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും? ഓക്കെ. എന്താണ്? ഞാൻ 4ാം ക്ലാസ്സിൽ ചെയ്ത ഒരു ഐറ്റം. ഈ 4ാം ക്ലാസ്സിലൊക്കെ ചെയ്തായിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഓക്കെ. കൂട്ടുകാരെ എന്റെ പേര് കുട്ടായി. അതാ എന്റെ വീട്. എന്റെ വീട്ടില് ഞങ്ങൾ 10 മക്കളാ. എന്നും പട്ടിണിയാ. എന്നാലും ഈ കുട്ടായിക്ക് തിരിത്താടിയും മണ്ണൊക്കെ ഉണ്ട്. അതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാ നിങ്ങക്ക്? അതാ ആ പൊണ്ണു ജമ്മിയുടെ വീട്. ഞാൻ എല്ലാ ദിവസവും ആ മതിലിലൂടെ വലിഞ്ഞു കയറി മഴയിലൂടെ ഊർന്നിറങ്ങി മെല്ലെ പൊമ്മി അവിടുത്തെ അടുക്കളയിലെത്തും. അവിടെ എന്തൊക്കെ ഉണ്ടാവും അറിയോ നിങ്ങക്ക്? സാമ്പാറ്, ചോറ്, പപ്പടം, പായസ്. വളരെ മനോഹരമായിരിക്കുന്നു. ഓക്കെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്നെ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഇത്രയും കുട്ടികൾ, ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾക്കിടയിൽ. അപ്പൊ അവിടെ നിന്ന് ഒരു എ ഗ്രേഡ് എന്നല്ലേ ഇപ്പം? ഓക്കെ. എ ഗ്രേഡ് നേടി പോകുമ്പോൾ എന്താണ് ഭാവിയിലെ ആഗ്രഹം? വലിയൊരു അഭിനേത്രി ഒളിഞ്ഞിരിപ്പുണ്ട്. എനിക്ക് ഇഷ്ടമാണ് മോണാക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡാൻസിങ്ങും എല്ലാം ഇഷ്ടമാണ്. അതിലുപരി എനിക്ക് ഒരു IPS വരെ ആവണമെന്നുള്ളൊരു കാക്കിക്കുള്ളിയിലെ കലാകാരി ആവണമെന്നാണ് അവർ. നമ്മുടെ ഡയറക്ടർ സാറൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഭിനയം. ഓക്കെ. അപ്പം വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? ആരാണ് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നത്? എന്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, ചേച്ചിയാണുള്ളത്. അമ്മയാണ് എന്റെ മെയിൻ. എന്റെ ബാക്കിൽ തന്നെ ഓടുന്ന ആള്. അമ്മയാണോ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ? അമ്മയുടെ ഉണ്ടോ? അപ്പൊ അമ്മയൊന്ന് വിളിക്കാൻ പോയാ. അമ്മ ഒരു നിമിഷം ഒന്ന്. ഈ അമ്മയാണോ മകളെ ഇത്രത്തോളം അഭിനയത്തിലേക്ക് കൊണ്ടുവന്നത്? ഇതിന്റെ പിന്നിലെ നമ്മളിങ്ങനെ എന്നോ ഒരു പരിശ്രമം. നമ്മുടെ ബാക്കിൽ അവർക്ക് കഴിവുണ്ടെങ്കിലും നമ്മളതിന്റെ ബാക്കിൽ ഓടിയിട്ടില്ലെങ്കിൽ ഒന്നും ആവില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അമ്മ ചെറുപ്പത്തിലെ ഇതേപോലെ തന്നെ കലാവാസനയുള്ള ഒരാളാണോ? ഇഷ്ടമായിരുന്നു, പക്ഷെ നമ്മുടെ ജീവിച്ച സാഹചര്യം ഇതല്ല. അപ്പൊ നമ്മൾ ഇത്രയൊന്നും ആരും ശ്രദ്ധിച്ചില്ല അന്നേ. അപ്പൊ അത് നമ്മുടെ മക്കളിലൂടെ എങ്കിലും നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഇഷ്ടം. ഇപ്പൊ അഭിമാനം തോന്നുന്നില്ലേ? നല്ല പോലെ. അമ്മയ്ക്ക് പറ്റാത്തത് മകൾ ഉയരം കീഴടക്കിയപ്പോൾ. ഓക്കെ. അപ്പം എങ്ങ് മകൾ എത്തി? ഇനിയും ഉയരങ്ങൾ ഒരുപാട് തന്നെ കീഴടക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആദ്യ ചൂട് മാത്രമേ ഉള്ളൂ. അപ്പൊ മകൾക്ക് എല്ലാവിധ സപ്പോർട്ടും അമ്മ എന്ന നിലയിൽ നൽകുക. അമ്മയ്ക്ക് കീഴടക്കാൻ പറ്റാത്തത്രയും ഉയരങ്ങളിലേക്ക് മകളെ പറത്തി വിടുക. അപ്പൊ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പം ഞാൻ നേരെ നമ്മുടെ റിയാസിലേക്ക് പോവുകയാണ്. റിയാസ് മത്സരത്തിൽ